ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ചിന്നസ് ഫീൽഡ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ നാട്ടിൽ പോയപ്പോൾ തറവാട് ക്ഷേത്രത്തിലെ ഉത്സവവും അതിനോടനുബന്ധിച്ചെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ മൊബൈലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ UAE ൽ തിരിച്ചെത്തിയതിന് ശേഷം അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഫോട്ടോസും വീഡിയോ ഒക്കെ കൂട്ടിച്ചേർത്തൊരു ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ കാണാൻ. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് ഇട്ട് തന്നെ എല്ലാവരും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ചെടുത്ത ഫോട്ടോസും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അതുകൂടാതെ ഇന്ന് ക്ഷേത്രത്തിലേക്ക് ഒരു ദീപസ്തംഭം സമർപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന കുറച്ച് വീഡിയോവും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഒരു ദിവസം ഒരു 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 പുലർച്ചയിൽ അങ്ങനെ ഒരു മനസ്സിൽ ഒരു ഒരു തെളിഞ്ഞു വരുന്ന പോലെ നമ്മുടെ ഗുരുനാഥനും നമ്മുടെ ഈ ഇതുവല്ലായിട്ട് എല്ലായ്പ്പോഴും ബന്ധപ്പെടുന്ന നമ്മുടെ നമ്മുടെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത ശശിധർ മാസ്റ്ററുടെ റൂമിൽ അദ്ദേഹമാണ് എൻ്റെ മനസ്സിൽ ഇതിൽ
ദീപസ്തംഭം ഇവിടെ സമർപ്പിച്ചൂടെ എന്നുള്ള ഒരു 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 ചോദ്യം പോലെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു പുലർച്ച എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമായി കാണുകയും എന്നാൽ അത് പിന്നീട് ഞാൻ ഇവിടെയുള്ള ഭരണസമിതിയിൽ പറയുകയും എല്ലാവരും നല്ല അഭിപ്രായത്തോടുകൂടി ഇതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തപ്പോൾ ഈ രീതിയിൽ ഈ നവരാത്രിയെ നമ്മൾ ഉദ്ദേശിച്ചത് 9 ദിവസവും നമുക്ക് ഇതിൻ്റെ ഈ ദീപം ഈ ഈ ദീപസ്തംഭം തെളിയാനുള്ളതായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇതിന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ